ഫെബ്രുവരി 10. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. സ്നാപക യോഹന്നാൻ കാരാഗൃഹത്തിലായിരുന്നെങ്കിലും അവന്റെ മനസ്സാക്ഷി സ്വതന്ത്രമായിരുന്നു. അതിനാൽ അവൻ നീതിക്ക് വേണ്ടി ശബ്ദിച്ചു. ഹെറോദേസ് രാജാവായിരുന്നെങ്കിലും തന്റെ വികലമായ മനസ്സാക്ഷിക്ക് അവൻ അടിമയായിരുന്നു. അതിനാൽ അനീതി പ്രവർത്തിച്ചു. ഈശോ എക്കാലവും സ്വതന്ത്രനായിരുന്നു. പാപം ചെയ്യുന്നതിലൂടെ നാം അടിമത്തത്തിൽ ബന്ധിതരാകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:31-38 വരെയുള്ള തിരുവചനങ്ങളിൽ പാപത്തിന് മരിച്ച് വിശുദ്ധിയിൽ വീണ്ടും ജനിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ളവൻ ഈശോ മാത്രമാണ്. പാപത്തിന്റെ അടിമത്വം തകർത്ത് നമ്മെ വിമോചിപ്പിക്കുന്ന അവിടുത്തെ തിരുരക്തത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.